പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനിൽ മുൻ WWE സൂപ്പർ സ്റ്റാർ ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അത് മറ്റാരുമല്ല ഉസോസിൻ്റെയും സോളോസിക്കോവയുടെയും അച്ഛനായ റിക്കീഷി എന്ന ആറ്റിറ്റ്യൂഡ് എറയിൽ WWE തിളങ്ങി നിന്നിരുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കുന്നത്. റിക്കീഷി ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ബ്ലഡ് ലൈനിൽ ട്വിസ്റ്റൊക്കെ സംഭവിക്കുന്ന സമയത്ത് റിക്കീഷി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ട് റിക്കീഷി അഭിപ്രായം പങ്കുവെക്കുന്നതായി നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നിലവിൽ ഇപ്പോൾ ജെ വേഴ്സസ് ജിമ്മി തമ്മിലുള്ള മത്സരം റസൽമീനിയ 40 നടക്കുമെന്ന് ഏകദേശം ഉറപ്പായ രീതിയിൽ അവർ സ്റ്റോറി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിക്കീഷിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബ്ലഡ് ലൈനിൻ്റെ ഒരു സെഗ്മെൻറ്റിൽ വന്നുകൊണ്ട് റിക്കീഷി ബ്ലഡ് ലൈനിലെ താരങ്ങളായ റോക്ക്, റോമൻ റെയ്ൻസ്, ജിമ്മി ഊസോ, സോളോ സിക്കോവ തുടങ്ങിയവരോട് സംസാരിക്കുന്നതും പിന്നീട് റോയിൽ പോയി ജെ ഊസോയോട് സംസാരിക്കുന്നതുമായിട്ടുള്ള സെഗ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതിനുശേഷം ജിമ്മിയെയും ജെയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് റിക്കീഷി ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. കൂടാതെ റിക്കീഷി ഏതെങ്കിലും ഒരു മകൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നതിൻ്റെ കുറേയധികം ഭാഗങ്ങളും നമുക്ക് ഈ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായി കാണാൻ സാധിച്ചേക്കാം. അങ്ങനെ ഒട്ടനവധി സാധ്യതകളുള്ള ഒരു ബ്ലഡ് ലൈനിൻ്റെ ഒരു ആംഗിളായിരിക്കും റിക്കീഷി വരുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. റിക്കീഷിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള കുറേയധികം റൂമേഴ്സും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് റിക്കീഷി വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ റിക്കീഷി വന്ന് ബ്ലഡ് ലൈനിലെ ഈ ഒരു സ്റ്റോറി ലൈനുകളിൽ ഇടപെടുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. റോക്ക്, റോമൻ റെയ്ൻസ് അങ്ങനെയുള്ള ഈ ഒരു സ്റ്റോറി ലൈനിൽ റിക്കീഷിയും കൂടി ഇൻവോൾവ് ആകുമ്പോൾ അത് എത്രത്തോളം എൻ്റർടൈനിങ് ആയിരിക്കും, അതിൻ്റെ ഒരു സാധ്യത ഉണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.